ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ഒരു പ്രഭാതത്തിൽ പ്രഭാത ധ്യാനവുമായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്നതായ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാത മന്നയുടെ തലക്കെട്ട് ഞാൻ വീണ്ടും വരും എന്നതാണ്. അതിന് നമുക്ക് നൽകിയിരിക്കുന്നതായ ആധാരവാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1-3 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വേദപുസ്തകത്തിലെ മഹത്വമേറിയതും പരിപാവനവുമായ സത്യങ്ങളിൽ ഒന്നാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2 എന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അനുഗ്രഹമേറിയ പ്രത്യാശയാണ് കർത്താവിൻ്റെ 2. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2 കർത്താവ് തന്നെ ഊന്നി പറയുന്നതായ വാക്യശകലങ്ങളാണ് യോഹന്നാൻ്റെ പുസ്തകം 14:1-3 വാക്യങ്ങളിൽ നാം കേൾക്കുവാനിടയായത്. അവിടെ കർത്താവ് വളരെ വ്യക്തമായും സ്പഷ്ടമായും പറയുന്നു താൻ വീണ്ടും വരും എന്നത്. ഇന്ന് നാം നോക്കുമ്പോൾ പലരുടെയും ഇടയിൽ കർത്താവിൻ്റെ 2 വളരെ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവവചനം വായിക്കുന്നതായ നാം, ദൈവത്തെ പിന്തുടരുന്നതായ നാം, ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം ഒരിക്കലും അവൻ്റെ വരവിനെ അവിശ്വസിക്കരുത് എന്ന് നാം ഓർത്തുകൊള്ളുക. നാം മനസ്സിലാക്കുക, കർത്താവിൻ്റെ 2 എന്നത് അവൻ്റെ മനുഷ്യാവതാരമായ 1 താൻ ഏറ്റതായ അതികഠിനമായ കഷ്ടാനുഭവങ്ങളിലൂടെ സ്വന്ത ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത രക്ഷയുടെ പൂർത്തീകരണമാണ് കർത്താവിൻ്റെ 2 എന്നത്. തിരുവചനം നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:28 ഇപ്രകാരം വായിക്കുന്നു: അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2 പ്രത്യക്ഷനാകും എന്ന തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ 2 പ്രഖ്യാപനം എന്നത് അന്ന് മാലാഖമാർ ആട്ടിടയന്മാരോട് പറഞ്ഞ മഹാസന്തോഷം നിറഞ്ഞതായ സദ്വർത്തമാനം തന്നെയാണ്. രക്ഷകനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ദൈവ വചനപ്രകാരമുള്ള ആശീർവാദ അനുഗ്രഹങ്ങളും അവൻ്റെ വാഗ്ദത്തങ്ങളുടെ ഉറപ്പായ നിത്യജീവനും ലഭ്യമാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. അവൻ്റെ മഹത്വമേറിയ പ്രത്യക്ഷതയിൽ തൻ്റെ ജനത്തെ വീണ്ടെടുത്ത് രക്ഷിക്കും എന്നത് ദൈവം പറഞ്ഞതായ വാഗ്ദത്തമാണ്. എന്നാൽ കർത്താവിൻ്റെ ഈ 2 അവിശ്വസിക്കുന്നവർക്കും തൻ്റെ വരവിനെ നിസ്സാരമായി കാണുന്നവർക്കും പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർക്കും തൻ്റെ വരവ് വളരെ പരിതാപകരമായ അവസ്ഥയായിരിക്കും എന്നതും തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നിത്യനാശമാണ് എന്ന തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. 1 ആദ്യകാല വിശ്വാസികൾ അവർ തമ്മിൽ കാണുമ്പോൾ അവരുടെ ആവേശകരമായ ആശംസ എന്ന് പറഞ്ഞിരുന്നത് മാറാനാഥ എന്നായിരുന്നു. ദ ലോർഡ് ഈസ് കമ്മിങ്, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എന്നതായിരുന്നു അവർ തമ്മിൽ കാണുമ്പോൾ ആശംസകൾ അറിയിച്ചിരുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ 100 ജീവിക്കുന്നവരായ നാം ഓരോരുത്തർക്കും ആ ഒരു പ്രത്യാശ നമ്മളിലുണ്ടോ? കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്നവരാണോ നാം ഓരോരുത്തരും? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക. നാം കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്നവരും അനേകരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നവരുമായിരിക്കാൻ വലിയവനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്രകാരം നാം ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ രാജ്യത്തിൽ കർത്താവിനോടൊപ്പം നിത്യകാലം വസിക്കുവാനുള്ള അവകാശം കർത്താവ് നമുക്ക് നൽകും എന്നതിന് ഒട്ടും സംശയം വേണ്ട. മത്തായി എഴുതിയ സുവിശേഷം 16:27 ഇപ്രകാരം പറയുന്നു: മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഇപ്പോൾ തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു,
കർത്താവ് വീണ്ടും വരും. കർത്താവ് വീണ്ടും വരുമ്പോൾ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം ദൈവം നൽകും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, നാം ആരെങ്കിലും ഇന്ന് ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നു എങ്കിൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ മണക്കാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന കുറ്റപ്പുഴ സഭയിലെ മിസ്സസ് ലില്ലിക്കുട്ടി ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമകള്, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നു. പ്രിയമകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ലൊരു പ്രഭാതം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ ഞങ്ങൾ ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ ഹിതപ്രകാരം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് എതിരായി ഒന്നും ചെയ്യുവാൻ അടിയങ്ങളെ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന നാളുകൾ അത്രയും അങ്ങയ്ക്ക് വിശ്വസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാനും അനേകരെ അതിനുവേണ്ടി ഒരുക്കുവാനും ഈ നാളുകളിൽ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുഴുവനുമായി ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. വിശേഷാൽ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മിസ്സസ് ലില്ലിക്കുട്ടി ജോൺസിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ നാളുകൾ അത്രയും കർത്താവ് വിശ്വസ്തനായി പരിപാലിച്ച കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നാളുകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പിൻപറ്റി ജീവിപ്പാൻ സഹായിക്കണമേ. അടിയങ്ങളെ പ്രാർത്ഥനയും യാചനയും അങ്ങ് കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശുവിൻ നാമത്തിൽ ഏറ്റവും താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഏവർക്കും മനോഹരമായൊരു ദിവസം നേരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.